ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലാണ് താനെന്ന് ലെന. രാജ്യത്തിന് അഭിമാന ദൗത്യത്തിന്റെ ഭാഗമായ പ്രശാന്ത് ബാലകൃഷ്ണനെ വിവാഹം കഴിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും ലെന പറയുന്നു. ജനുവരിയിൽ വിവാഹം കഴിഞ്ഞിട്ടും പുറത്തറിയിക്കാതിരുന്നത് അദ്ദേഹം അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു തന്ത്രപ്രധാന ദേശീയ ദൗത്യത്തിന്റെ ഭാഗമായതുകൊണ്ടാണെന്നും ലെന പറയുന്നു. എക്കാലവും സിനിമയിലും ജീവിതത്തിലും എന്നെ എല്ലാ രീതിയിലും പിന്തുണച്ചിട്ടുള്ളത് മലയാളികളും എന്റെ പ്രേക്ഷകരുമാണ്. സ്വന്തം കുടുംബത്തിലെ അംഗത്തെപ്പോലെയാണ് എന്നെ എന്നും കണ്ടിട്ടുള്ളത്. മീഡിയയിൽ നിന്നടക്കം ഇത്രയധികം പോസിറ്റീവ് പ്രതികരണം കിട്ടുന്നത് എന്നും പ്രചോദനവും സന്തോഷവുമാണ്. അതിനും ഒരുപാട് നന്ദിയുണ്ട്. ജനുവരി 17-ാം തീയതി ഞാൻ വിവാഹിതയായി. എൻ്റെ ഹസ്ബൻഡ് ഫോഴ്സസിലുള്ള ആളാണ്. ഭാരതത്തിന് വേണ്ടി സ്വന്തം ജീവിതം പണയം വയ്ക്കുന്ന ഒരാളെ കല്യാണം കഴിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്യുവർലി അറേഞ്ച് മാരേജ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം തന്നെയായിരുന്നു. എനിക്കിത് ഇതുവരെ നാട്ടുകാരെ അറിയിക്കാൻ പറ്റാതിരുന്നത് അദ്ദേഹം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു നാഷണൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ മോദിജി ഇതിനെ അനൗൺസ് ചെയ്യുന്നതുകൊണ്ട് ഇനി എനിക്കിത് നമ്മുടെ എല്ലാ പ്രേക്ഷകരോടും അറിയിക്കാൻ പറ്റുന്നു. വിവാഹ വാർത്ത പുറത്തു വന്നതോടെ നിരവധി ആളുകളാണ് വിളിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നത്. അതിൽ വളരെയധികം സന്തോഷവുമുണ്ട്. ജനങ്ങൾ എന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയതിന് നന്ദി. പ്രശാന്ത് ഗഗൻയാത്ര ദൗത്യത്തിലെ പങ്കാളിയായതുകൊണ്ടാണ് വിവാഹ വാർത്ത നേരത്തെ പുറത്തുവിടാതിരുന്നത്. രാജ്യത്തിന്റെ അഭിമാന ദൗത്യത്തിൽ അദ്ദേഹത്തിന് ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ ജീവിതത്തിൽ നടക്കുന്നത്. ഞങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജാണ്, ലെന പറഞ്ഞു. ഇപ്പോൾ കൊച്ചിയിലില്ലെന്നും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന തന്റെ പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് വിവാഹ വിശേഷങ്ങൾ പങ്കുവെക്കുമെന്നും ലെന പറഞ്ഞു. ഗഗൻയാൻ ബഹിരാകാശ യാത്രികാ സംഘത്തിൽ അംഗമാണ് ലെനയുടെ ഭർത്താവും വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. കഴിഞ്ഞ ജനുവരി 17-ന് പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്തും ലെനയും വിവാഹിതരായത്. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗൻയാൻ യാത്രികരാകാൻ പരിശീലനം നടത്തുന്ന 4-അംഗ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ചിരുന്നു. ദൗത്യസംഘത്തിന്റെ തലവനാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ലെനയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. 2025 ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശത്തെത്തി 3 ദിവസത്തിന് ശേഷം തിരികെ ഭൂമിയിലെത്തുന്നതാണ് ഗഗൻയാൻ ദൗത്യം.